ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലിപ്പോൾ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ അല്ലേ. ഇന്ന് ഞാൻ പച്ചമാങ്ങ വെച്ചുണ്ടാക്കാവുന്ന നല്ല എരിവും പുളിയും മധുരമൊക്കെയുള്ള ഒരു കിടലൻ തൊടുകറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ കറി മധുരത്തിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും അല്ലാത്തവർക്ക് മധുരം ഒഴിവാക്കിയും ഉണ്ടാക്കാം. ചോറിന്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുന്ന ഈ കറി സദ്യക്കൊപ്പവും പിന്നെ ബിരിയാണി പോലുള്ള നോൺ വെജ് റൈസിന്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. എരിവും പുളിയും മധുരവും ഒരുപോലെ ഉള്ളത് കൊണ്ട് ഒരു ചേഞ്ചിന് ഇടയ്ക്കൊക്കെ പുളിയിഞ്ചിക്ക് പകരമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വെജും നോൺ വെജും ആയിട്ടുള്ള ഒരുപാട് കറി റെസിപ്പികൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ഇനി അതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ്സാവാതെ കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സ്ഥിരം കണ്ടോണ്ടിരിക്കുന്നവരും ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇനി നമുക്ക് റെസിപ്പി നോക്കാം അല്ലേ. ആദ്യം നമുക്ക് കറിയിലേക്ക് വേണം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാൻ 100 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ചേർത്താണ് മെൽറ്റാക്കി എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ പുളിക്കനുസരിച്ച് അല്ലെങ്കിൽ കറിക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ശർക്കര കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാട്ടാ. ഇപ്പൊ ഇത് മുഴുവൻ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റിവെക്കാം. അടുത്തതായി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ കറി കുറച്ചധികം ദിവസം കേടുകൂടാതെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ എടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ഓരോരുത്തരുടെയും ഹെൽത്തിനും ടേസ്റ്റിനും ഒക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. കടുക് മുഴുവനായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായി മൂത്തു വന്നാൽ 10 ചുവന്നുള്ളി, ഇരുവിനനുസരിച്ച് പച്ചമുളക്, 6-7 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തെടുക്കാം. കറിവേപ്പില ഒഴികെ ബാക്കിയെല്ലാം ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. കുറച്ചധികം ദിവസം വെച്ച് ഉപയോഗിക്കാനാണെങ്കിൽ കേടുവരാതിരിക്കാനായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മുരിഞ്ഞു വരുന്നതുവരെ വഴറ്റുക. ഞാനിപ്പോ ഇത് റോസ്മലൊക്കെ ഒന്ന് മാറി ചെറുതായി ഒന്ന് മൂപ്പായി വരുന്നതുവരെ മാത്രം വഴറ്റുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇപ്പൊ ചേർക്കാം. ഞാൻ പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് കുറച്ച് കൂടുതൽ എണ്ണ എടുത്തിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി അധികം എരിവില്ലാത്ത കാശ്മീർ ചില്ലി പൗഡറാണ് ചേർത്തത്. ഇത് നന്നായി മൂപ്പായി വന്നാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മാങ്ങ ചേർക്കാം. ഞാൻ 250 ഗ്രാം മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കിട്ടിയിട്ടുള്ളത് അത്ര പുളിയുള്ള മാങ്ങ ഒന്നല്ല കേട്ടോ, അത്ര ഫ്രഷ് ഒന്നല്ല. ഇത് ചെറുതായിട്ട് വാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ വെച്ച് ഉണ്ടാക്കാൻ നോക്കുക, അതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ മാങ്ങയ്ക്ക് പുളിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ 1/2 കപ്പ് സുർക്ക കൂടെ ചേർക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പിന്നെ സുർക്ക ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് മാങ്ങ ഒന്ന് വേവിക്കാം. ഇപ്പൊ മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കറിയിൽ മാങ്ങ ഇതുപോലെ ഉടഞ്ഞ പരുവത്തിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ഇത്രയും വേവിച്ചാൽ മതി ട്ടാ. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർത്തെടുക്കാം. കറിയിൽ മാങ്ങ വേറെ വേറെ കഷ്ണങ്ങളായി കിടക്കണം എന്നുണ്ടെങ്കിൽ മാങ്ങയ്ക്ക് 1/2 വേവാകുമ്പോൾ തന്നെ ശർക്കര ചേർക്കാം. ഇതിന് നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഗ്രേവി ചെറുതായി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ കായപ്പൊടി ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പൊ തന്നെ ഉപയോഗിക്കുന്നതിനേക്കാളും ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. വെറുതെ കഴിക്കാൻ പോലും അടിപൊളി ടേസ്റ്റാണ് ഈ കറി. ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങ ഒക്കെ കിട്ടുമ്പോൾ ഉറപ്പായിട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കാട്ടോ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയാൽ മറക്കാതെ ഫീഡ്ബാക്ക് കമന്റ് ആയി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുതേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ആയി തന്നെ അറിയിക്കാട്ടോ. ഇൻഷാല്ലാ ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.